ഓക്കെ. സോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്ത പോലെ തന്നെ എൻ്റെ ഫസ്റ്റ് നൈറ്റിൻ്റെ ലൈവ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ സാരി കൊടുത്ത് മഞ്ഞ കളർ കാഞ്ചീപുരം പട്ട് സാരിയാണ്, മാലയും കമ്മലൊക്കെ ഇട്ട ഒരു ട്രഡീഷണൽ ലുക്കിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് നൈറ്റിന് വന്നിട്ടുള്ളത്. അപ്പം ചെറുതായിട്ടൊന്ന് റൂമൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കാണിച്ചിടാം. ബെഡിലിതെ കുറച്ച് മുല്ലപ്പൂ ഇട്ടിട്ടുണ്ട്, അടി പോയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ആൻഡ് പിന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഫ്രൂട്ട്സ് ആപ്പിളുണ്ട്, ഓല പഴമുണ്ട്, നാടമാണ് റൂമിൻ്റെ വിശദമായിട്ടുള്ള ഏട്ടനാണെങ്കിൽ ലൈവ് പോകുന്ന കാര്യം അറിഞ്ഞുകൂടാ, ഞാൻ പറഞ്ഞിട്ടില്ല. മൂപ്പർക്കാണെങ്കിൽ ക്യാമറ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുമാണ്. അപ്പോൾ മൂപ്പറുടെ ഫസ്റ്റ് കയറി വരുമ്പോഴുള്ള റിയാക്ഷനാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോണത്. സോ മൂപ്പറെ ഞാൻ ആയിട്ട് വന്നതേ വരൂ വരൂ വരൂ, ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ. ഞാൻ ബാക്ക് ക്യാമറ ആക്കിയിട്ടതേ വരൂ വരൂ വരൂ. അതായത് ഇതാണ് ഹസ്ബൻഡ്. അപ്പം മൂപ്പരിതേ കണ്ടില്ലേ, ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. സോ നമ്മൾ ലൈവ് ആയിക്കൊണ്ടിരിക്കുന്ന ഹായ് പറയൂ. ഹായ്. കണ്ടില്ലേ, ഇതാണ് ഹസ്ബൻഡ്. നിങ്ങൾ രണ്ട് വാക്ക് പറയണ്ടേ അവരുടെ അടുത്ത്? ആണല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഏട്ടന് ഭയങ്കര മടിയാണ്. പക്ഷെ ഒരു മാസത്തിനൊക്കെ ഞാൻ മടിയൊക്കെ മാറ്റി കുട്ടപ്പനാക്കി എടുത്തിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. നമ്മൾ ലൈവ് പോണത് നിർത്താല്ലേ, നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഗ്യാപ്പ് തരാം. നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചൊരു സെറ്റ് അതിന് ശേഷം വീണ്ടും വരുന്നതായിരിക്കും. വിൽ ബി ബാക്ക്. തറ്റ പറ തറ്റ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പാവ നെർവസ് ആയാലും സോറി, പാവ നെർവസ് ആയി. ഓക്കെ ബൈ. കല്യാണത്തിൻ്റെ തിരക്കൊക്കെ ആയിട്ടേ എനിക്ക് ഇൻസ്റ്റഗ്രാമിലേ ആക്റ്റീവ് ആവാൻ തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു സാമ്രാജ്യമാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. എന്നെയാണെങ്കിൽ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് കല്യാണത്തിന് ശേഷമുള്ള ആദ്യത്തെ റീല് നമ്മൾ എടുക്കാൻ പോകണം. അല്ല, ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏട്ടനും എൻ്റെ കൂടെ ഉണ്ട്. എനിക്കറിയില്ല, അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ ഞാൻ സെറ്റാക്കി തരും. ഇൻഫ്ലുവൻസിൻ്റെ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒക്കെ ഇങ്ങനെ കൂടെ നിന്ന് ഒരു വയത്തിലൊക്കെ നിൽക്കുന്ന ഒരു ആൾക്കാരാണ്, മനസ്സിലായില്ല. അപ്പം ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ ഏട്ടൻ എന്നെ വെറുതെ നോക്കി നിന്നാൽ മതി, പ്രയാതുരനായിട്ട് നോക്കി നിന്നാൽ മതി. ഇപ്പോൾ ഈ ഇൻസ്റ്റയിലൊക്കെ കാണാറുണ്ടല്ലോ ഇൻഫ്ലുവൻസിൻ്റെ ഭർത്താക്കന്മാർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഡാൻസ് കളിക്കും. ഫുൾ ഞാൻ കളിക്കും. പാട്ട് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മലയൂര് കാട്ടാമേ മനസ്സ് കാട്ട പൂട്ടാമേ ഉന്നെ പോലെ യാരുമില്ല മാമ. ആ ഈ സാ പാട്ടാണ്. അപ്പം എനിക്ക് എന്നാൽ ഞാൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് സ്റ്റെപ്പൊന്നും ഇടണ്ട, വെറുതെ ഇങ്ങനെ എന്നെ ഇങ്ങനെ പ്രണയാതുരനായിട്ട് ഇങ്ങനെ നോക്കി നിന്നാൽ മതി, മനസ്സിലായില്ല. ടൈമർ വെച്ചിട്ടുണ്ട്, 10 സെക്കൻഡ് ആണ്. ആയി തുടങ്ങി, സെറ്റ് റെഡി, 1 2 3 സ്റ്റാർട്ട്. And finally, we got married. Yes. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നു നമ്മൾ ഇത്രയും പെട്ടെന്ന് നമ്മളെ വീട്ടുകാരൊക്കെ സമ്മതിച്ചിട്ട് നമ്മളെ കല്യാണം കഴിയുന്നു? ഒരിക്കലുമില്ല. നിന്റെ തന്തപ്പടി പറ്റാവോ നേടി മൊത്തം വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ മറികടന്ന് കെട്ടി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിന്റെ ബേസിസിലാണ് എന്റെ അച്ഛൻ എന്ത് പണിയാണ് നിനക്ക് വെച്ചിട്ടുള്ളത്? നല്ല പണിയാണല്ലോ മൊത്തം തന്നത്. എന്ത് പണി? ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ അമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. കല്യാണം കഴിയാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. നിന്റെ പെട്ട തള എന്റെ അമ്മേനെ വിളിച്ച് എന്താ പറഞ്ഞറിയോ? അപ്പൊ ഞാൻ അഖിലിന്റെ അമ്മയാണ്, അഖില് പറഞ്ഞിട്ട് വിളിക്കാണ്. ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല ഞങ്ങൾക്ക് ഇതില്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും മോനെ, ഇനിയിപ്പോ ഇവള് തന്നെ മതി എന്ന് പറഞ്ഞിരിക്കല്ലേ? അവള് എന്ത് കൈവശമാണോ കൊടുത്തിട്ടുള്ളത്, ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടരിൽ നിന്ന് തന്നെ പറയട്ടെ. നിന്റെ പെങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, അവളെ കെട്ടിയേക്കുന്ന അവരൊരു ഗവൺമെന്റ് ജോലിക്കാരനാണെന്നും കരുതികൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി അവളാണെന്നുള്ള കാര്യം. 10-40,000 രൂപ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കാര്യമൊന്നുമില്ല. ഇത് എനിക്ക് കല്യാണത്തിന് ശേഷം നിന്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇത്രയൊക്കെ നിന്റെ തന്തയും തള്ളി ആ പെരട്ട പെങ്ങളും അളിയലും ചെയ്ത സമയത്ത് നീ ഒരു അക്ഷരം മിണ്ടില്ല, നീ ഒന്നും മിണ്ടാണ്ട കേട്ട് നിന്നു. അതിന്റെ അർത്ഥം എന്താ പറ? സഹിക്കണം. എനിക്ക് ഇഷ്ടംപോലെ നല്ല ആലോചന വന്നു. എനിക്ക് അമേരിക്കയിൽ നിന്ന് നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ കെട്ടാൻ വന്നു, കാനഡയിൽ നിന്ന് ഒരു എഞ്ചിനീയർ കെട്ടാൻ വന്നു. പോയാ മതിയായിരുന്നു, ഞാനിതിനെ പ്രേമിച്ചു. ഭയങ്കര മോശം. ബോഡി ഷെയിം ചെയ്തല്ലേ പെണ്ണുങ്ങൾ വേണ്ടേ സൂക്ഷിക്കാൻ. അവൻ ഇങ്ങനെ ഒരു മോളെ കിട്ടും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഞങ്ങളെ വീട്ടിലെ നിങ്ങൾ പെണ്ണുങ്ങൾ തന്നെയാണോ എല്ലാം ആലോചിക്കുന്നത്? നിന്റെ മോയുടെ അകത്ത് നീ കുത്തിക്കറ്റ്, നിന്റെ നഖമൊക്കെ പോയി. എടാ മതിയെടാ, ഫസ്റ്റ് നൈറ്റിന് ഉണ്ട് ഇങ്ങനെ തല്ലൂടല്ലേ, നമുക്കിനി കുറച്ചേരം സ്നേഹിക്കാം. നീ കിടക്ക്. ഇങ്ങനെയാണോ സ്നേഹിക്കല്? സാരല്ലേടാ പോട്ടെ. എന്ത്?
നമുക്ക് വേണ്ടിയിട്ടല്ലേ. കുറച്ചും കൂടി അയാൾ മൊത്തത്തിലൊക്കെ പോകുമായിരുന്നു. സാരമില്ല, വന്ന് കിടക്ക്, കിടക്കാം. ഇനി നീ കടന്നോ, എന്നോട് പുറപ്പെടുന്നേ. നീ കടന്നോ.